ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ ജി ടി എസ് സാൻ ആൻഡ്രിയാസ് വീഡിയോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നിറ്റാ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നിറ്റാ വെച്ചാൽ നമ്മുടെ സാൻ ആൻഡ്രിയാസിൽ പുതിയൊരു എന്നാ പറയുക ഫൈറ്റിംഗ് കോർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സീജ് അതിൽ പങ്കെടുക്കാൻ പോകണം ഗൈസ്. അപ്പോൾ അതിൽ ജയിച്ചു കഴിഞ്ഞാൽ എത്രയാണ്ട് ഡോളർ കിട്ടുന്നതെന്ന് പറഞ്ഞു, $3,000 കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ സീറ്റൊക്കെ ദയവായിട്ട് ഇരിക്കേണ്ടേ, നമ്മളാരും വിളിക്കില്ല, നമ്മൾ ഒറ്റക്കാ പോണേ. അപ്പോൾ ബൈക്കിൽ പോകണോ കാറിൽ പോകണോ? കാറിൽ പോ, ഇവിടെ എടുത്ത് തന്നെയാണെന്നാ പറഞ്ഞത്, കുറച്ചാണ്ട് പോയാൽ മതി. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാം മറ്റുമാർ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക ഗൈസ്. അങ്ങനെ നമ്മളതേ ഗൈസ് അവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് സ്ഥലം. എൻ്റെ മോനപ്പം ഇവിടെ സെക്യൂരിറ്റി ടീമൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി നെച്ചിട്ട് ഇങ്ങനെ എടുക്കാട്ടാ, നമ്മുടെ ഫുള്ള് സെക്യൂരിറ്റി ഷോർട്ട് ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കണേ. അപ്പോൾ ഇവിടെ വേറെ കുറേ വണ്ടിയും ടീമൊക്കെ ഇരിക്കുന്നത്, വണ്ടി കാവലേറ്റ് ഒരാൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ നെച്ചിട്ട് പാർക്ക് ചെയ്തേക്കാം. നമുക്ക് ഇനി ഫൈറ്റിംഗ് കോട്ടിൻ്റെ ഉള്ളിൽ പോയേക്കാം. ഇവിടെ കുറച്ചധികം പേരുണ്ട് കേട്ടോ. അതൊക്കെ ഇതേ അവിടെ ഫുഡ് ഒരു ഹോട്ട് ഡോഗ് കഴിച്ചേക്കാം. ഓക്കെ, ഹോട്ട് ഡോഗ് അല്ലല്ലോ, ചില്ലി ഡോഗ്സ്. ചില്ലി ഡോഗ്സിന് ഒരു ചില്ലി ഡോഗും കഴിച്ച് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് കയറാം. അപ്പോൾ ദേ ഗൈസ്, മെൻ വേഴ്സസ് വുമൺ ആട്ട ഫൈറ്റ്. എൻ്റെ മോനെ, അപ്പോൾ ദേ റെഫറി ഒക്കെ ഉണ്ട്. സെത്ത് പോടാ, അയ്യോ കിട്ടി, പുഞ്ചിർത്തിട്ടിരിക്കുന്നു. എടേ എണീക്കാൻ സമയക്കടേ, നമ്മുടെ ഹെൽത്ത് പോണു നോക്കി, അവരുടെ ഒരു ഇടിക്ക് നമ്മുടെ നല്ലോണം ഹെൽത്ത് പോകുന്നുണ്ട്. നമ്മളിത് ജയിക്കണമെങ്കിൽ ഇതിനെ ഇടിച്ച് നിലത്തോട്ട് ഇടണം, എന്നിട്ട് റെഫറി 10 പേരെ എണ്ണും, എന്നിട്ട് അത് എണീറ്റില്ലെങ്കിൽ നമ്മൾ ജയിച്ച്. അപ്പോൾ ഇനി നമ്മൾ തല്ലി തല്ലി നിലത്തോട്ട് ഇടണം, അതാണ് ടാസ്ക്. മെൻ വേഴ്സസ് വുമൺ ആട്ട ഫൈറ്റ്, ആര് ജയിക്കും നമുക്ക് നോക്കാം. ഇനിയും കിട്ടുവാ, സെൻട്രിക്ക് വാ. ആദ്യം റെഫറീനെ പിടിച്ചടിക്കിന്. റെഫറിക്ക് വരം കൊടുത്തിട്ടുണ്ട് എൻ്റെ വക. അത് എന്നിട്ട് അവിടെ തന്നെ ആക്ഷൻ ഇട്ട് വരണേ കിട്ടി. ഊ, ലൈഫ് പോണു നോക്കി. എടേ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. മെൻ ആർ ബ്രേവ് ബ്രോ. ഇനി കാര്യമില്ല, ഇനി വിട്ടു തരില്ല, ഇനി സി ജയിക്കും. ഈ ലൈഫും വെച്ച് സി ജി ജയിച്ചിരിക്കും ഉറപ്പ്. എവിടെ ഒന്ന് നിലത്ത് വീടേ, അവരുടെ ലൈഫൊന്നും കുറയണില്ല എന്തോ. നമ്മളിപ്പോൾ പടം, നമുക്ക് രണ്ട് കിട്ടി, നമ്മൾ പടയി അടക്കാരൊന്ന് കിട്ടണുണ്ട്. ചെത്തുപോടേ, അയ്യോ കിട്ടി, ഫിനിഷ് ബ്രോ. എടേ അത് ഹാക്കർ. എടാ നമ്മൾ എത്ര ഇടി അടിച്ചെന്നറിയാവോ, അതിൻ്റെ 2-3 ഇടിക്കാം നമ്മൾ ചത്തേ. നമ്മളെന്തോ ഒരു ഇടി അടിച്ച് ചെയ്തിട്ട് ആ ചത്തില്ല, അങ്ങനെ ഇട്ടാൽ പറ്റത്തില്ലല്ലോ അടുത്ത ഫൈറ്റ്. ഇനിയും പെണ്ണെന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ആണായിരിക്കാം. അപ്പം നോക്കിയാൽ ആരെങ്കിലും വരട്ട്, നമ്മൾ ജയിച്ചിട്ടേ മടങ്ങും. അങ്ങനെ നമ്മളത്തേക്ക് സെഗീൻ അവിടെ എത്തിയിട്ടുണ്ടേ. പ്രാവശ്യം നമ്മളെ ആംബുലൻസിലാണ് വന്നേക്കണേ. അവരെ കൊന്നിട്ട് ഈ വണ്ടി അതിനിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ലെറ്റ്സ് ഗോ. ഓക്കെ എഗെയിൻ. ഓക്കെ ഏതാ അമ്മച്ചിട്ടാണ് ഫൈറ്റ്. യോ നടക്കാൻ മേലേ, ഇവിടെ ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് ജയിക്കാം, ജയിച്ചിരിക്കും. ഓക്കെ ഷേ, അത് വീണടക്കുമ്പോൾ തന്നെ നമ്മൾ ചവിട്ടി കൂട്ടണം, അപ്പോൾ അത് നീക്കില്ല. ഓക്കെ ഇനി നമ്മൾ ജയിക്കും, എനിക്ക് കാര്യമില്ല മോളൂ. ദേ കട നിലത്ത് പോണത് 10 പേരെ എണ്ണി, നമ്മളെ പോയി പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ പറ്റും. ആരതിൻ്റെ ഇടയിൽ കൂടി, അതിൻ്റെ മോനാണോ? ഓക്കെ നമ്മൾ ജയിച്ചു ഗൈസ്. അതിൻ്റെ $3,000, 3,000 തന്നെ അല്ലേ, അതിനപ്പുറത്തിൽ കുത്തൊക്കെ ഉണ്ട്, ഇനി $3 ഇറങ്ങാനാണ്. എന്തായാലും ആവട്ടെ, നമ്മളങ്ങനത്തെ ജയിച്ചിട്ടുണ്ട്. ഇത് ഗൈസ് ഞങ്ങൾ ജയിച്ചു. ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടല്ലേ, നമുക്ക് ക്യാമ്പ് ഫയർ ഒന്ന് കൂടിയേച്ചും പോവാം. ഓക്കെ രണ്ടുപേരും ഇൻറ്റിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇത് അവിടെ ഇരിക്കുന്നു. ഓക്കെ കൊള്ളാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. സോറി ബ്രോ, ക്യാമ്പ് ഫയർ ഇപ്പോൾ ഫുള്ള് ഫയറായിണ്ട്, ഈ ജില്ല ഫുള്ള് കത്തം തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഏതൊക്കെ വണ്ടികളിരിക്കണ നോക്കിയേ. ഈ ബ്ലാക്ക് എടുക്കാൻ പറ്റുമോ? ലോക്കാണോ? ഈ മിലിറ്ററിയോ? എനിക്ക് തോന്നുന്നു ഈ മിലിറ്ററി വണ്ടി സെക്യൂരിറ്റി ടീം വന്നതാണ്. അവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല, ഒക്കെ ലോക്കാ.
ക്യാമ്പ് ഫയർ ഇതേ ഫുള്ള് ഫയറായിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലൊരു വണ്ടിയുണ്ട് കേട്ടോ, ഈ വണ്ടി ലോക്കാണ്. അവിടെ ഗണ്ണൊക്കെ എൻ്റെ മോനെ എന്നാ അയ്യോ പെട്ട് 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 പെട്ട്. ഓക്കെ നമ്മളത് എഗി നമുക്കിനി സൈലൻ്റ് ആയിട്ട് നടക്കും. അപ്പോൾ ഇവിടെ കേട്ടോ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ കൊന്നാളോടെ നമുക്ക് ഒന്ന് പ്രതികാരം ചെയ്തേക്കാം. പോടാ അവൻ്റെ ഒരു വണ്ടി. പക്ഷെ ഒരു മാജിക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതേട്ടാ വീഡിയോ ഒക്കെ അങ്ങോട്ട് പോയില്ലേ, പക്ഷേ നമുക്കങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അതാണ് അയ്യോ അയ്യോ വേറെ ഇവിടുന്ന് വെടി വരുന്നുണ്ട്. വേറെ വെടി വേറെ വെടി. ഇവൻ്റെ തല കുത്തി മറിയുന്ന. അപ്പോൾ തീയോട് ഇനി ഞാൻ കുറച്ച് ലൈഫ് അടിച്ച് വെച്ചും വരാം. ഓക്കെ ലൈഫൊക്കെ അടിച്ച് സെറ്റായിൻ്റെ ആർക്കാട് തന്നെ വെടിയൊക്കെ ഉണ്ട്. നമുക്ക് സൈലൻ്റ് ആയിട്ട് പോവാം. സൈലൻ്റ് ആയിട്ട് ഈ തീയും പിടിച്ച് പോവാം. എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ ഇടുക. ഈസി ഈസി. ഇവർക്ക് താക്കോല് തരാൻ പറ്റില്ല വണ്ടിയുടെ. ഇരിക്കട്ടെ എല്ലാ വണ്ടിയും പോട്ടെ. ആ അമ്മയുടെ ഒരു ക്യാമ്പ് ഫയർ എന്നാ വലിയൊരു ഫയർ. സന്തോഷമായില്ലല്ലായിരിക്കും എന്നാ അവന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലിരിക്കണ ഈ മഹാൻ പറഞ്ഞു. ഇപ്പോ അങ്ങനെ ചാവടി ഇപ്പൊ ചത്തുണ്ടോ? ഓക്കെ ഇപ്പൊ പടയി എല്ലാ പിന്നെ അമ്മളോട്. ഇനി ആരാ ആരാ മണ്ടയിൽ ആരാ ഇപ്പോ നെക്സ്റ്റ് ന്യൂസ് ചാനലായിരിക്കും ഇനിയുള്ളത്. അതെ അവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, എന്നെ ഫേമസ് ആക്കിയിരിക്കും. ഇനി സെക്യൂരിറ്റി ടീം ആടെ അവിടെ ഉള്ളത്. ആഹാ ആ അതെ അവിടെ വിളിച്ചേക്കണു. ഓക്കെ ഫിനിഷ് വിട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആംബുലൻസ് ഇട്ട് പോവാം, ഗ്രോസ് സീറ്റിൽ പോവാം. എന്നിട്ട് സീറ്റിനെ വിളിച്ചിട്ട് ഫൈറ്റ് ചെയ്യാം. പൊടി യൂ കിടക്കാൻ കൂട്ട് പറ്റും. ഊ വോയിസ് നമുക്കുണ്ട് മരപ്പടാ. ഊ വോയിസ് ഒക്കെ നമുക്കുള്ളവ, അവർക്ക് മാത്രമല്ല. നമുക്കൊരു ഷോർട്ട് കട്ട് എടുക്കാം. ഇവിടെ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് മരിപ്പടാ. എനിക്ക് എന്താ അറിയില്ല, ഇവനെ കണ്ടെങ്കിൽ അപ്പോൾ കൊല്ലം അറിയുമ്പാ. ഓക്കെ മോനെ രക്ഷിക്കടോ. എനിക്ക് വാടാ യോ പെട്ട് പെട്ട്. ഇതാരും ഇവിടെ ഒളിച്ചിരിക്കണേ യോ വൈമാറിയത് സേട്ടോ. യോ പെട്ട്. ആ ഓക്കെ അവിടെ കിടന്നിറങ്ങി സീറ്റ് അവിടെ കിടന്നിറങ്ങിയിട്ട് ഇപ്പം എല്ലാവർക്കും ഹാപ്പി ആണ്. അപ്പോൾ ഓക്കെ ബൈ.